കല്ലിടൽ സ്ഥലത്ത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ തന്നെ വൈശാഖാരൻ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം സ്ഥലത്ത് നടക്കുന്നുണ്ട്, പോലീസ് സന്നാഹമുണ്ടെന്ന്. ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയം ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിൽ കണ്ടതിന് സമാനമായ ദൃശ്യങ്ങൾ. ബലപ്രയോഗത്തിലൂടെ സമരക്കാരെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് കല്ലായിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഇന്ന് രാവിലെയാണ് കല്ലിടാനായി കേരയിൽ ഉദ്യോഗസ്ഥർ എത്തിയത്. അപ്പോൾ തന്നെ മുൻകൂട്ടി അറിയിച്ചില്ല എന്ന് പറഞ്ഞ് അവിടെ ആളുകൾ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതെല്ലാം ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പ്രേക്ഷകർ കണ്ടതാണ്. ഒരുവിധത്തിലും കല്ലിടാൻ അനുവദിക്കില്ല എന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. അതിപ്പോൾ ഒരു പോലീസ് ബലപ്രയോഗത്തിലേക്ക്, പോലീസ് നടപടിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കല്ലായിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. വൈശാഖാരി ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. വൈശാഖ, ഒരു പോലീസ് നടപടിയിലേക്ക്, ബലപ്രയോഗത്തിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ, എന്താണ് വിവരങ്ങൾ? കോഴിക്കോട് കല്ലായിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം രാവിലെ മുതൽ തന്നെ. വൈശാഖിലേക്ക് വരാം, നമുക്ക് ആ സ്ഥലത്ത് ദൃശ്യങ്ങൾ കാണാം. സ്ത്രീകൾ അടക്കമുള്ളവർ മുൻനിരയിൽ നിന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്ത്രീകളടക്കം അറസ്റ്റിലായിട്ടുണ്ട് അവിടെ. വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രതിഷേധക്കാരെ പോലീസ് മാറി നിൽക്കാൻ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് കാണാം. വെടിവെച്ച് കൊന്നാലും തങ്ങൾ സ്ഥലത്തു നിന്നും മാറില്ല എന്ന് പ്രതിഷേധക്കാർ തിരിച്ചു പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഈ പ്രതിഷേധങ്ങൾക്കിടയിൽ കല്ലിടൽ നടപടിയുമായി കേരയിൽ ഉദ്യോഗസ്ഥർ മുന്നോട്ട്, ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് കല്ലായിൽ കേരയിൽ കല്ലിടൽ സ്ഥലത്തെ പ്രതിഷേധ കാഴ്ചകൾ.
കല്ലിടാൻ അനുവദിക്കാതെ തടയുന്ന നാട്ടുകാർ, കല്ലിടലിന് കാവലൊരുക്കുന്ന പോലീസുകാർ, വലിയ വാക്കുതർക്കം, ബലപ്രയോഗം, അറസ്റ്റ്, സ്ത്രീകളടക്കമുള്ളവർ അറസ്റ്റ്. പ്രതിഷേധക്കാരെ ബലപ്രയോഗത്തിലൂടെ സ്ഥലത്ത് നിന്ന് മാറ്റുകയാണ് പോലീസ്. കേരള ഉദ്യോഗസ്ഥർ കല്ലിടൽ നടപടികളുമായി ഇതിനിടെ മുന്നോട്ട് പോകുന്നുണ്ട്. കോഴിക്കോട് കല്ലായിയിൽ നിന്നുള്ള പ്രതിഷേധ കാഴ്ചകളാണ് കേരയിൽ കല്ലിടൽ സ്ഥലത്തെ പ്രതിഷേധ കാഴ്ചകൾ. സ്ത്രീകളടക്കമുള്ളവർ സ്ഥലത്ത് അറസ്റ്റിലായിട്ടുണ്ട്. വൈശാഖാരിലേക്ക് പോവുകയാണ്. വൈശാഖ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. നാട്ടുകാർ വെടിവെച്ച് കൊന്നാലും കല്ലിടാൻ അനുവദിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇതിനിടെ അവരെ മാറ്റി കല്ലിടൽ നടപടികൾ മുന്നോട്ട് പോകുന്നുമുണ്ട്. വൈശാഖ്, എന്താണ് സംഭവ സ്ഥലത്തു നിന്ന് നൽകാനുള്ള വിവരണം? കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള കേരയിൽ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നതുപോലെ സ്ത്രീകളടക്കം കല്ലിടൽ നടപടികൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയപ്പോൾ കനത്ത പോലീസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്യോഗസ്ഥർ വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ ഉദ്യോഗസ്ഥരടക്കം തടഞ്ഞു വെച്ചാണ് നേരത്തെ നാട്ടുകാർ തടഞ്ഞ കല്ലിടൽ ശ്രമിച്ച സ്ഥലത്ത് ഉദ്യോഗസ്ഥരുടെ കല്ലിടലായത് അവരുടെ വൈശാഖാര്യൻ ആ ബഹളത്തിനിടയ്ക്ക് വൈശാഖ് വിവരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വലിയ ബഹളമാണ് സ്ഥലത്ത് നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. വൈശാഖ്, കേൾക്കാനുണ്ടെങ്കിൽ വലിയ ബഹളമാണ്, എന്തായാലും അതിനിടയ്ക്ക് പറയുന്നത് പലതും വ്യക്തമായിട്ടില്ല. എന്നാലും വൈശാഖ്, സ്ഥലത്തു നിന്നുള്ള വിവരണം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കൂടുതൽ കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കി കൊടുക്കാൻ കഴിയും, പറഞ്ഞോളൂ. കേരളത്തിലെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്ന കോഴിക്കോട് ജില്ലയിൽ നഗരത്തിലേക്ക് അതിരിടൽ കല്ലുകൾ സ്ഥാപിക്കുന്നതിനായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുമ്പോഴാണ് ഏറ്റവും ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കോഴിക്കോട് കല്ല റെയിൽവേ സ്റ്റേഷന് സമീപം സിൽവർ ലൈൻ അതിരിട കല്ലുകൾ ഇടാൻ വേണ്ടി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ, അതുപോലെ തന്നെ തഹസിൽദാറെ അടക്കം ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന നാട്ടുകാരെയാണ്. കേരളയിൽ വിരുദ്ധ ജനകീയ സമിതിയും ഈ നാട്ടുകാർക്ക് പിന്തുണയുമായി എത്തിയതോടെയോടുകൂടിയിട്ടാണ് പോലീസുമായിട്ടുള്ള സംഘർഷമടക്കം ഉണ്ടായത്. പറമ്പ് സിപിയുടെ നേതൃത്വത്തിൽ നിരവധി പോലീസുകാർ ഇവിടെ എത്തിയാണ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത്. രണ്ട് ഇടങ്ങളിലായിട്ട് ആദ്യം കല്ലിട്ടപ്പോൾ കാര്യമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ മൂന്നാമതിട ഒരിടത്ത് കല്ലിടാൻ ശ്രമിച്ചപ്പോഴാണ് നാട്ടുകാർ ആദ്യം ഉദ്യോഗസ്ഥരെ തടയുകയും കല്ലിടാൻ അനുവദിക്കാത്തൊരു സാഹചര്യവും ഉണ്ടായി. തുടർന്ന്